നമസ്കാരം. ഓവർടേക്ക് ചെയ്തപ്പോൾ കാറിന്റെ മിററിൽ തട്ടിയെന്ന് ആരോപിച്ച് സ്ത്രീകൾ കെഎസ്ആർടിസി ബസിന്റെ ഹെഡ്ലൈറ്റ് അടിച്ചു തകർത്തു. കോട്ടയം കൂടിമത നാലുവരി പാതയിലാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബസ് ഓവർടേക്ക് ചെയ്തപ്പോൾ ഇവരുടെ കാറിന്റെ കണ്ണാടിയിൽ തട്ടിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ബസിന്റെ ലൈറ്റ് തകർത്തത്. അക്രമം നടത്തിയ ശേഷം സ്ത്രീകൾ കാറിൽ കയറി രക്ഷപ്പെട്ടു. കാറിൽ നിന്ന് ലിവർ എടുത്ത് അതുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് അടിച്ചു തകർത്തത്. കാറിലെത്തിയ സ്ത്രീകൾ ബസ്സിന് വലം വെച്ച് ബസ് ജീവനക്കാരോട് തട്ടിക്കയറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലിവർ എടുത്ത് ബസിന്റെ ലൈറ്റുകൾ അടിച്ചു തകർത്തത്. ആലപ്പുഴ രജിസ്ട്രേഷനിലുള്ള കാറാണിത്. ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി ബസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കാറിന്റെ RC ഓണറെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമെന്നും പുതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നും പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. അതിനിടെ KSRTC കണ്ടക്ടർ സ്കൂൾ വിദ്യാർത്ഥിയെ പേനുകൊണ്ട് കുത്തിയതായിട്ടുള്ള ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു. യാത്രയ്ക്കിടെ ബസ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവമുണ്ടായത്. മൂക്കിന് മുകളിൽ മുറിവേറ്റ പുല്ലുവഴി ജയ കേരള സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് അൽസാബിദ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കുട്ടിയുടെ പരാതിയിൽ കണ്ടക്ടർ പുല്ലുവഴി മോളത്ത് വിമലിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് ആലുവ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ രാവിലെ 8:30 സംഭവമുണ്ടായത്. ഡിപ്പോയിൽ ബസ് നിർത്തിയതിനു ശേഷം കണ്ടക്ടർ വിദ്യാർത്ഥികളെ അസഭ്യം പറഞ്ഞതായി പരാതിയുണ്ട്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ CIയുടെ നേതൃത്വത്തിൽ പോലീസ് പരിക്കേറ്റ വിദ്യാർത്ഥിയെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. ഡിപ്പോയിൽ നിർത്തിയിട്ട മറ്റൊരു ബസ്സിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുകയും ചെയ്തു. അതേസമയം മനഃപൂർവ്വം വിദ്യാർത്ഥിയെ കുത്തിയതല്ലെന്നും വിദ്യാർത്ഥികൾ തന്നെ ആക്രമിച്ചപ്പോൾ പേന അറിയാതെ കുട്ടിയുടെ മൂക്കിൽ കൊണ്ടതാണെന്നും കണ്ടക്ടർ വിമൽ പറഞ്ഞു. നല്ല തിരക്കുള്ള ബസ്സിൽ ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി തന്റെ നെഞ്ചിലിടിച്ചെന്നും ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ പരാതിക്കാരനെ വിദ്യാർത്ഥിയുടെ മുഖത്ത് പേന കൊള്ളുകയുമായിരുന്നുവെന്നാണ് വിമലിന്റെ വിശദീകരണം. എക്സ്റേ എടുത്തപ്പോൾ തന്റെ നെഞ്ചിന് ചതവുണ്ടെന്ന് കണ്ടെത്തിയതായും അദ്ദേഹം പറയുന്നു.